ഹായ്, ബിജുഎസ് നായർ, ഫോമർ ഓഫീസ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറന്റ് അഫയേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിലെ ന്യൂസുകൾ ഇന്നത്തെ പോലെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും ഇല്ല. ഒരെണ്ണം കെജ്രിവാളിന്റെ ബെയിലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ നമുക്ക് നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ കാര്യമൊന്നുമില്ല. ഒരു ഡൽഹിയിലെ എക്സൈസ് പോളിസിയായിട്ട് ബന്ധപ്പെട്ടാണ് കെജ്രിവാളിനെതിരെ രണ്ട് അന്വേഷണമുണ്ട്. ഒന്ന് ഇഡിയുടെ അന്വേഷണമുണ്ട്, പി എം എൽ എ ബേസ് ചെയ്ത്. പി എം എൽ എ എന്താണ്? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ഉപയോഗിച്ച് ഇഡിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. രണ്ടാമത് സി ബി ഐ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം നടക്കുന്നത്. രണ്ടും ഒരേ കേസിലാണ്, ഡൽഹിയിലെ എക്സൈസ് പോളിസിയിൽ കറപ്ഷൻ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇഡി അല്ലെ കറപ്ഷൻ നടന്നുള്ള അലിഗേഷന്റെ അടിസ്ഥാനത്തിൽ, കറപ്ഷൻ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് തെറ്റാണ്, അത് തെളിയിക്കപ്പെട്ടാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇഡിയുടെ കേസിൽ കെജ്രിവാളിന് ജാമ്യം കിട്ടിയായിരുന്നു, അദ്ദേഹം അതിന് റിലീസ് ആവേണ്ടായിരുന്നു. പക്ഷെ അപ്പൊ സി ബി ഐയുടെ കേസ് വന്നു. സി ബി ഐയുടെ കേസിൽ ഇപ്പം ജാമ്യത്തിന്റെ അടുത്ത് എത്തി. ജാമ്യത്തിന് എന്നാൽ സി ബി ഐ ഒപ്പോസ് ചെയ്തു സുപ്രീം കോടതി ജാമ്യം കൊടുക്കുന്നതിന്. അപ്പൊ ആ ഒപ്പോസ് ചെയ്തതിന് സി ബി ഐ പുള്ളപ്പ് ചെയ്തു സുപ്രീം കോടതി എന്നൊക്കെയുള്ള പേരിലാണ്. അപ്പൊ അത് ജാമ്യം എപ്പോഴും ഏത് എത്ര ഭയങ്കര ക്രൈം ആണെങ്കിലും അത് കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെയും ജാമ്യത്തിന് അവർ അർഹരാണെന്നുള്ള ഒരു ഇതാണ് നിലപാടാണ് ഇപ്പം സുപ്രീം കോടതിയും ഹൈക്കോടതികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റീസെന്റ്ലി ഇപ്പൊ അങ്ങനെയാണ്, പി എം എൽ എല്ലൊക്കെ ഭയങ്കരമായിട്ടുള്ള ജാമ്യം കിട്ടാൻ ഡിഫിക്കൽട്ട് ഉള്ള വകുപ്പുകൾ ഈ ഇടയ്ക്ക് 2021 കൊണ്ടുവന്ന അമെന്മെന്റിൽ അവർ കൂട്ടിച്ചേർത്തു. അപ്പൊ ജാമ്യം കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ സ്റ്റിൽ ആ പി എം എൽ എയിൽ പോലും ഇപ്പോൾ ഒരു ജാമ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ യു എ പി എല്ലിൽ പോലെ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിലും ഒക്കെ. അപ്പൊ ബെയിലീസ് ദ നോം എന്നാണ് സുപ്രീം കോടതി എപ്പോഴും പറഞ്ഞത്. പിന്നെ 6 മാവോയിസ്റ്റ് കിൽഡ് ഇൻ ഗൺ ഫൈറ്റ് വിത്ത് പോലീസ് ഇൻ തെലുങ്കാന എന്നൊരു ന്യൂസ് കാണാം. അതും ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയൽ അതിനെ കുറിച്ചാണ്. അത് തെലുങ്കാനയിലെ മാവോയിസ്റ്റുകൾ കിൽ ചെയ്തപ്പെട്ടതിനെ കുറിച്ചല്ല, ഇന്ത്യയിലെ മാവോയിസം വാസ് എ വെരി ബിഗ് പ്രോബ്ലം, ഇന്റേണൽ സെക്യൂരിറ്റി പ്രോബ്ലം ഫോർ ഇന്ത്യ അപ് ടു എന്താ പറയുന്ന ഒരു 2016-17 ആ പീരീഡ് വരെ. അതിനുശേഷം മാവോയിസ്റ്റുകൾക്ക് ഭയങ്കരമായിട്ടുള്ള നാശം സംഭവിക്കുകയും ഈ വർഷം തന്നെ ഏതാണ്ട് മോർ ദാൻ 150 മാവോയിസ്റ്റുകൾ എൻകൗണ്ടറിൽ കില് ചെയ്യപ്പെടുകയും ചെയ്തു. അവർക്ക് സ്വാധീനം ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ദണ്ഡേവാഡ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ളൊരു എഡിറ്റോറിയൽ ഇന്നത്തെ ഹിന്ദുവിലുണ്ട്. ഇന്നലെ തെലുങ്കാനയിലും കേരളത്തിലുണ്ട് മാവോയിസ്റ്റുകൾ. നിലമ്പൂരൊക്കെ ഈ ഇടയ്ക്ക് എൻകൗണ്ടറിൽ കില് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ തെലുങ്കാനയിലെ മാവോയിസ്റ്റുകൾ കില് ചെയ്യപ്പെട്ടതിനെ കുറിച്ചൊരു ന്യൂസാണ്. അവിടെയും വേറെ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ 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 മോഡി സീക്സ് ടു സ്ക്രിപ്റ്റ് സിംഗപ്പൂർ ലൈക്ക് സക്സസ് സ്റ്റോറീസ് ആസ് ഇന്ത്യ ഇങ്ക്സ് കീ എം ഒ യുസ് എന്നൊരു ന്യൂസ് കാണാം. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ. മോഡി ബ്രൂണയും സിംഗപ്പൂരും വിസിറ്റ് ചെയ്തു. ഇപ്പൊ ബ്രൂണയും സിംഗപ്പൂരും മോഡി വിസിറ്റ് ചെയ്യാൻ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയിലെ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾ. ആക്ട് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിയാൻ രാജ്യങ്ങളുമായിട്ട്, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസുമായിട്ട് ഇന്ത്യയുടെ ബന്ധം ഇംപ്രൂവ് ചെയ്യുന്നതിനോട്ടുള്ള പോളിസിയാണ് ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പം അതിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള രാജ്യമാണ് സിംഗപ്പൂർ. സിംഗപ്പൂരിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം വരുന്ന സിംഗപ്പൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞു. സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ ഇപ്പൊ പുതുതായിട്ട് ചുമതലയേറ്റ ആളാണ് ലോറൻസ് വോങ്. അപ്പം സിംഗപ്പൂരുമായിട്ട് ചില എം ഒ യുസ് സൈൻ ചെയ്തു. ഒരെണ്ണം നമുക്ക് സെമി കണ്ടക്ടർ ഫീൽഡിലാണ് നമ്മൾ ഒരു എം ഒ യു സൈൻ ചെയ്തത്. അതുപോലെ തിരുവള്ളുവർ കൾച്ചറൽ സെന്റർ ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ സിംഗപ്പൂരിൽ ഇന്ത്യയുടെ ഒരു സംഭവം തുടങ്ങാൻ പോയാണ്. ഹി ഓൾസോ അനൗൺസ് ദാറ്റ് ദ ഫസ്റ്റ് തിരുവള്ളുവർ കൾച്ചറൽ സെന്റർ ഓഫ് ഇന്ത്യ നെയ്മഡ് ആഫ്റ്റർ ദ തമിഴ് പോയറ്റ് ഫിലോസഫർ. തമിഴ്നാട്ടിലെ തിരുവള്ളുവർ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. വിൽ സൂൺ ഓപ്പൺ ഇൻ സിംഗപ്പൂർ ആസ് ടു സൈഡ്സ് പ്ലാൻ ടു സെലിബ്രേറ്റ് ദ 60th ആനിവേഴ്സറി ഓഫ് ബൈലാട്രൽ ടൈസ്. അതായത് സിംഗപ്പൂർ ഇന്ത്യ തമ്മിലുള്ള ബൈലാട്രൽ ടൈസിന്റെ 60th വാർഷികമാണ് നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രമാണിച്ച് ഈ സിംഗപ്പൂരിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിൽ ഏറ്റവും സ്ട്രോങ് തമിഴ് കമ്മ്യൂണിറ്റീസ് ആണ്. ഒരുപാട് തമിഴിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് സിംഗപ്പൂരും മലേഷ്യയും എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കണം അവിടെ തിരുവള്ളുവർ കൾച്ചറൽ സെന്റർ ഒക്കെ ഇന്ത്യ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, പിന്നെ പി എ സി ടി റിവ്യൂ പെർഫോമൻസ് ഓഫ് സെബി ഓഡിറ്റ് എയർപോർട്ട് ടാരിഫ്സ് എന്നൊരു ന്യൂസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഫ്രണ്ട് പേജിൽ വലുതായിട്ടൊന്നും പറയാമല്ലെന്ന് പറഞ്ഞെങ്കിലും പറയാനുണ്ട്. പി എ സി എന്താണ് നടന്നിരിക്കുന്നത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, പി എ സി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിലെ പാർലമെന്ററി കമ്മിറ്റീസിൽ, പാർലമെന്റിൽ ഒരുപാട് പാർലമെന്ററി കമ്മിറ്റീസ് ഉണ്ടാക്കാറുണ്ട്. ഈ പാർലമെന്ററി കമ്മിറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് പി എ സി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അതിന്റെ പ്രത്യേകത, അതിന്റെ ചെയർമാൻ എപ്പോഴും ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ ആയിരിക്കും, മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ ആയിരിക്കും. ഇപ്പൊ ഇന്ത്യയുടെ മെയിൻ ഒപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് ആണ്. അതിന്റെ ലീഡറായ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന മലയാളി എം പി, ആലപ്പുഴ എം പി ആയ കെ സി വേണുഗോപാലാണ് പി എ സി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പലപ്പോഴും പല ഓഡിറ്റ്, ഈ സി എ ജിയുടെ ഓഡിറ്റ് ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പരിശോധിക്കുന്നവരാണ്. സി എ ജി അറിയാലോ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കൺട്രോളർ ആൻഡ്
ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ സി എ ജി ഗിരീഷ് ചന്ദ്ര മർമു ആണ്. ഗിരീഷ് ചന്ദ്ര മർമു കറണ്ട് സി എ ജി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സി എ ജി കൂടിയാണ് കറണ്ട് സി എ ജി ആയ ഗിരീഷ് ചന്ദ്ര മർമു എന്ന് പറയുന്നത്. അപ്പോ ഈ സി എ ജിയുടെ റിപ്പോർട്ട് പരിശോധിക്കുകയൊക്കെ ചെയ്യുക പി എസ് സിയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഒരു ജോലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതികളിലൊന്നായ 2G സ്പെക്ട്രം അഴിമതി പുറത്തു കൊണ്ടുവന്നത് സി എ ജിയും പി എസ് സി ഒക്കെ ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പി എസ് സി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നടന്നിരിക്കുക, ഇപ്പൊ അതിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു നടന്നിരിക്കുക. നോ ഫ്രിക്ഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ഓൺ ജി എസ് ടി ഫ്രണ്ട് ഇൻസിസ് എഫ് എം എന്നൊരു ന്യൂസ് കാണാം. ജി എസ് ടി അറിയാലോ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റുകളും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഫ്രിക്ഷനും ഇല്ല എന്നാണ് ജി എസ് ടി കൗൺസിലിന്റെ ചെയർപേഴ്സൺ ആയ നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. ജി എസ് ടി കൗൺസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട എവറി പോളിസി ഡിസിഷൻസ് വിൽ ബി ടേക്കൺ ബൈ ജി എസ് ടി കൗൺസിൽ കംപ്രൈസിംഗ് ഓഫ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആസ് മെമ്പേഴ്സ്. ചെയർപേഴ്സൺ ഓഫ് ജി എസ് ടി കൗൺസിൽ ഈസ് നിർമ്മലാ സീതാരാമൻ, ബിക്കോസ് ഓൾവേസ് ജി എസ് ടി കൗൺസിൽ ചെയർപേഴ്സൺ പൊസിഷൻ ഈസ് റിസർവ്ഡ് ഫോർ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ അത് നിർമ്മലാ സീതാരാമനാണ്. ഇപ്പോൾ ജി എസ് ടി ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത വർഷം 2017 ജൂലൈ 1. അതുകൊണ്ട് തന്നെ ജൂലൈ 1 ഇന്ത്യയിൽ ജി എസ് ടി ഡേ ആണ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് ടു അഡോപ്റ്റ് റെക്കമെൻഡേഷൻസ് ഫോർ പ്രൊട്ടക്ടിങ് അസാമീസ് പീപ്പിൾ എന്നൊരു ന്യൂസ് കാണാം. ഇത് ഏത് ഗവൺമെന്റ്? അസാമിലെ ഗവൺമെന്റ്, അസാമിലെ ഹിമാന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ്. അസാമിലെ ഹിമാന്ത ബിശ്വ ശർമ്മ, അസാമിന്റെ ചീഫ് മിനിസ്റ്റർ, അസാമിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഹിമാന്ത ബിശ്വ ശർമ്മ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് അസാമിലെ അസാമീസ് പീപ്പിളിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻസ് അഡോപ്റ്റ് ചെയ്യും എന്നാ പറഞ്ഞേക്കുന്നത്. അത് ഏതിലെ റെക്കമെൻഡേഷൻസ് ആണ്? അസാം അക്കോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അസാം അക്കോഡ് 1985 സൈൻ ചെയ്യുന്ന ഒരു സംഗതിയാണ് അസാം അക്കോഡ് എന്ന് പറയുന്ന അസാം അക്കോഡ്. ഈ അസാം അക്കോഡൊക്കെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പറഞ്ഞു, അസാം എന്ന് പറയുന്ന സ്റ്റേറ്റ് ബംഗ്ലാദേശുമായിട്ട് ബോർഡർ പങ്കിടുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ 1971 അതിന് മുമ്പും അതിന് ശേഷവും ഒക്കെ ഒരുപാട് ബംഗ്ലാദേശുകാർ ഇന്ത്യയിൽ ഇല്ലീഗൽ മൈഗ്രന്റ്സ് ആയിട്ട് കടന്നു കയറി. അപ്പം ആ സമയത്ത് അവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ ആയിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള ആസാമികൾ ഇതിനെതിരെ വലിയ പ്രശ്നം ഉണ്ടാക്കി. അവരുടെ റിസോഴ്സസ് ഈ വന്നു കയറുന്ന ഈ പറഞ്ഞ ഇല്ലീഗൽ മൈഗ്രന്റ്സ് ഷെയർ ചെയ്യുന്നുള്ള പേരിൽ, അപ്പോ അന്ന് അതിന്റെ പേരിൽ വലിയ അജിറ്റേഷൻസ് ആസാമിൽ നടന്നു. അങ്ങനെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ഈ അജിറ്റേഷൻസ് അവസാനിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു എഗ്രിമെന്റ് ആണ് ആസാം അക്കോഡ് 1985 എന്ന് പറയുന്നത്. അപ്പൊ ഈ ആസാം അക്കോഡ് 1985 ഒരു ക്ലോസ് 6 എന്ന് പറയുന്ന ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് തദ്ദേശീയരായിട്ടുള്ള അസാമീസ് പീപ്പിളിന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷനും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്, ഒരു ക്ലോസ് ആണ് ക്ലോസ് 6 ഓഫ് ആസാം അക്കോഡ്. അത് സ്ട്രിക്റ്റ് ആയിട്ട് ആസാമിൽ നടപ്പാക്കും എന്നാണ് ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ഇപ്പോ, അല്ലെങ്കിൽ ആസാമിലെ ഗവൺമെന്റ് ഇപ്പോ പറഞ്ഞിരിക്കുന്നത്. ഈ ആസാം അക്കോഡിനൊക്കെ ഒപ്പമാണ് അവിടെ NRC നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത്. NRC എന്ന് പറഞ്ഞാൽ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. ഇല്ലീഗലായിട്ട് ആസാമിൽ താമസിക്കുന്ന ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി പുറത്താക്കുക എന്നുള്ള സംഭവമാണ് NRC, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് വഴി ഉദ്ദേശിക്കുന്നത്. അതിപ്പോ അവിടെ നടപ്പായെങ്കിലും കുറെ പോരായ്മകളുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, പിന്നീട് ഈ പേജിൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ കേരള എമർജസ് ഓൺ ടോപ്പ് ഇൻ ബിസിനസ് ആൻഡ് സിറ്റിസൺ സെൻട്രിക് റിഫോംസ് ഇൻ കീ കാറ്റഗറീസ് എന്നൊരു ന്യൂസ് ഉണ്ട്. അത് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്ട്രി നടപ്പാക്കി കുറെ റാങ്കിങ്സ് ഇപ്പൊ പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ കുറെ സംഭവത്തില് ബിസിനസ് സെൻട്രിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കേരളത്തിന് കുറച്ച് അവാർഡ്സ് കിട്ടി. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ ആന്ധ്രാപ്രദേശിൽ ഫ്ലഡ് ഉണ്ടായ മേഖലകളിൽ ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ ഏരിയൽ സർവേ നടത്തുന്ന ഒരു ഫോട്ടോയും നിങ്ങൾക്ക് കാണാം. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടായില്ലേ, അതില് നാശനഷ്ടമൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ ഏരിയൽ സർവേ നടത്തുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിനടുത്ത പേജിൽ പോകുമ്പോ ശിവാജി സ്റ്റാച്യുവിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ശിവാജി സ്റ്റാച്യു തകർന്നു വീണതൊക്കെ എവിടെയാണ്? മഹാരാഷ്ട്രയിലെ എന്തായിരുന്നു, സിന്ധുദുർഗ് അല്ലേ? സിന്ധുദുർഗ് എന്നല്ലായിരുന്നു ആ ഡിസ്ട്രിക്റ്റിന്റെ പേര്? അത് നിങ്ങളൊന്ന്
ചെക്ക് ചെയ്ത് നോക്കണം ഞാൻ. ആ സിന്ധുദുർഗം തന്നെ തന്നെ സിന്ധുദുർഗ്, സിന്ധുദുർഗ് ഇത് വലിയൊരു ന്യൂസ് ആയി മാറിയത്, വലിയൊരു സ്റ്റാച്ചു ആയിരുന്നു സിന്ധുദുർഗ്. പിന്നെ സ്പോട്ട് ലൈറ്റ് ആ പേജ് നമുക്ക് വേണ്ട, മെട്രോ പ്ലസ്. ഇത് എഡിറ്റോറിയൽ പേജ്, എഡിറ്റോറിയൽ പേജില് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞ മാവോയിസ്റ്റ് സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ആണ്. ഈ മാവോയിസ്റ്റ് സെറ്റ് ബാക്സ് തുടർച്ചയായ ഒരു തുടർക്കഥയായിട്ട് ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 159 മാവോയിസ്റ്റുകളാണ് ഇപ്പൊ നിലവിൽ ഈ വർഷം 2024 സെക്യൂരിറ്റി ഫോഴ്സസ് കില്ല് ചെയ്യുന്ന. അതിൽ ഇന്നത്തെ തെലുങ്കാനയിൽ ഒരു 6 മരിച്ചത് കൂട്ടിയിട്ടില്ല, അതും കൂടെ വരികയാണെങ്കിൽ 160 ക്രോസ് ചെയ്തു. അപ്പോ ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സസ് ആണ് എപ്പോഴും ഈ പറഞ്ഞ മാവോയിസ്റ്റുകൾ നേരിടുന്ന. പാരാമിലിറ്ററി ഫോഴ്സസ് നേരിടാൻ ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ പട്ടാളം സ്വന്തം ജനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാറില്ല പൊതുവെ. അപ്പം ഈ ഇന്ത്യക്കകത്തുള്ള ഈ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ജനതയാണ്. അപ്പൊ അതുപോലെയുള്ള ഇൻസർജന്റ് ഗ്രൂപ്പുകൾക്കെതിരെ പട്ടാളം തന്നെ പൊതുവെ ഇറക്കാറില്ല, പാരാമിലിറ്ററി ഫോഴ്സ് ഇറക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ CRPF ആണ് മെയിൻലി ഈ പറഞ്ഞ ആന്റി നക്സലേറ്റ് ഓപ്പറേഷൻസിന് വിനിയോഗിക്കപ്പെടുന്നത്. ആ CRPFന്റെ തന്നെ കോബ്ര എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് മെയിൻ ആയിട്ട് ഉള്ള ഛത്തീസ്ഗഡിലൊക്കെ. കോബ്ര, കോബ്രയുടെ എക്സ്പാൻഷൻ കമാൻഡ് കോബ്ര, സോറി ഇത് ഒരു അബ്രിവേഷൻ ആണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരുന്നുണ്ട്. കോബ്ര, കോബ്ര കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ, ഇവരുടെയൊക്കെ ഒരുപാട് ഫോഴ്സസ് ഇത് പറഞ്ഞ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ ഈ മാവോയിസ്റ്റുകളുടെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഓപ്പറേഷൻസ് മാവോയിസ്റ്റുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മിക്ക റെഡ് കോറിഡോർ എന്നറിയപ്പെട്ട സ്റ്റേറ്റുകളിൽ മിക്കുള്ളിടത്തും നടപ്പാക്കി. റെഡ് കോറിഡോർ എന്ന് പറഞ്ഞ ചുവന്ന ഇടനാഴി, അത് ഈ പറഞ്ഞ മാവോയിസ്റ്റ് ഇൻസർജൻസി ഉണ്ടായിരുന്ന സ്റ്റേറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ റെഫർ ചെയ്യാനാണ് റെഡ് കോറിഡോർ എന്ന് പറയുന്നത്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്രയുടെ ചില മേഖലകൾ, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, അതുപോലെ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഇതെല്ലാം റെഡ് കോറിഡോറിൽ വരുമായിരുന്നു. ഇപ്പൊ ഈ റെഡ് കോറിഡോറിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രദേശങ്ങളിലും ഒരു ഒരു ഇറിറ്റന്റ് എന്നുള്ളതിനപ്പുറം ഇത് വലിയൊരു വിഷയമല്ലാതായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഛത്തീസ്ഗഡില് ദണ്ഡേവാഡ പോലുള്ള ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും, അത് സൗത്ത് ഛത്തീസ്ഗഡ് ആണ് ഇപ്പോഴും അവരുടെ ബാസ്റ്റിയൻ ആയിട്ട് നിലനിൽക്കുന്നത്, പക്ഷേ അവിടെയും അവരുടെ പിടി പതുക്കെ അയയുന്നു. അതിന്റെ കാരണം ഈ ഫോറസ്റ്റ് മേഖലയിൽ ആദിവാസികൾക്ക് ഇടയിൽ അവർ പ്രവർത്തിക്കുന്ന ആദിവാസികളെ ചൂഷണം ചെയ്യുന്നു സംസ്ഥാനങ്ങളും കേന്ദ്രവും എന്നൊക്കെ പറഞ്ഞൊരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു ഓപ്പറേഷൻസ് അവർ നടത്തുന്നത്. അപ്പം നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞ അക്രമത്തിന്റെ മാർഗത്തിൽ കൂടെ ഒരു കാര്യവും നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഈ മാവോയിസ്റ്റുകൾ മനസ്സിലാക്കുന്നില്ല. അത് ഈ ആർട്ടിക്കിളിൻ്റെ അത് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ട്രൈബൽ പീപ്പിളിനെ ആണ് അവർ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് ഈ വയലൻസിനെ അവർ പ്രേരിപ്പിച്ച് ഇറങ്ങുന്നത്. അപ്പൊ അതിൽ കില്ല് ചെയ്യപ്പെടുന്നതും ട്രൈബൽസ് തന്നെയാണ്. അപ്പം ആ ഒരു പ്ലോയ് അവർ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് അവർക്ക് വേണ്ട ഗ്രൗണ്ട് സപ്പോർട്ട് ട്രൈബൽസിന്റെ ഇടയിൽ കിട്ടുന്നില്ല. രണ്ടാമതായിട്ട് ഇതിൻ്റെ അകത്ത് പറയാത്തൊരു കാര്യം, മുമ്പ് ഡെവലപ്മെന്റ് വളരെ ഇല്ലാത്ത, വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഡെവലപ്മെന്റ് എത്തിയൊക്കെ പ്രദേശങ്ങളിലായിരുന്നു ഇത് കൂടുതലും നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റുകളും സെൻട്രൽ ഗവൺമെന്റും വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, ഇന്ത്യയിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ട്രൈബൽ പോപ്പുലേഷൻസ് താമസിക്കുന്ന ഇടങ്ങളിൽ നടപ്പാക്കി തുടങ്ങിയപ്പോൾ ഇവിടെ എല്ലാം റോഡും വീടും ഹെൽത്ത് ഫെസിലിറ്റീസും വിദ്യാഭ്യാസവും ഒക്കെ എത്തി നോക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരെ ഈ പറഞ്ഞ് കബളിപ്പിക്കാനും ട്രൈബൽ ഈ പറഞ്ഞ ട്രൈബൽ ഗ്രൂപ്പുകളെ ഇതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും നമ്മളുടെ ഈ പറഞ്ഞ മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് നീ പറയുന്നില്ല, മുമ്പൊരിക്കൽ ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ അതിനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇതൊക്കെ കൊണ്ട് ഈ നമ്മളുടെ ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് ആയിട്ടുള്ള പോപ്പുലേഷൻസിന്റെ ഇടയിൽ ഈ പറഞ്ഞ മാവോയിസ്റ്റുകളുടെ ആ ഒരു പിടി അയയുന്നു. അപ്പം ഇപ്പോ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരുന്ന ഞാൻ പറഞ്ഞു സൗത്ത് ഛത്തീസ്ഗഡ് മാത്രമാണ് ഒരു ബാസ്റ്റിയൻ ആയിട്ട് മാവോയിസ്റ്റുകളുടെ ഇപ്പോഴും തുടരുന്നത്. അവിടെയാണ് ഇപ്പൊ അവർക്ക് അവിടെയും സെറ്റ് ബാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ പതുക്കെ മാവോയിസ്റ്റ് പ്രോബ്ലം അടുത്ത കുറച്ച് കാലം കൊണ്ട് ഇന്ത്യയിൽ ഏതാണ്ടൊക്കെ അസ്തമിക്കും. ഓപ്പറേഷൻ പ്രഹാർ എന്നുള്ള പേരിൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഇപ്പോ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആന്റി നക്സലേറ്റ്, ആന്റി മാവോയിസ്റ്റ് ഓപ്പറേഷൻസ് അത് വളരെയധികം സക്സസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഓപ്പറേഷൻസ് നടത്തുന്നതിന്റെ പേരില് നക്സൽ സിമ്പതൈസേഴ്സ് എന്നുള്ള പേരിൽ സിവിൽ സൊസൈറ്റി ആക്ടിവിസ്റ്റുകളെയും ഗവൺമെന്റ് പീഡിപ്പിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ട് മാറും. കാരണം ഈ പറഞ്ഞ മാവോയിസത്തിനും നക്സലേറ്റിസത്തിനും ഒക്കെ ആൾക്കാരുടെ ഇടയിൽ വീണ്ടും ഒരു സിമ്പതി ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാൻ നിരപരാധികളാണെങ്കിൽ, ഈ പറഞ്ഞ സിവിൽ സൊസൈറ്റി ആക്ടിവിസ്റ്റുകൾ പലരും അത്ര ഭയങ്കര പാവപ്പെട്ട ആൾക്കാരൊന്നുമല്ല, അവർ ഈ പറഞ്ഞ അർബൻ നക്സൽസ് എന്ന് പറയാവുന്ന ആൾക്കാരാണ് പലരും. അപ്പോൾ അവർ നിരപരാധികളാണെങ്കിൽ വീണ്ടും മാവോയിസ്റ്റുകൾക്ക് ഒരു സിമ്പതി കിട്ടാൻ അത് കാരണമാകും. അത്തരത്തിലുള്ളൊരു ആക്ഷൻസ് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. ഇതൊക്കെയാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ പറയുന്നത്.
ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ പറയുന്നത് ഇൻകം ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലാണ്. അത് വേറൊന്നുമല്ല, ഞാൻ ഇന്നലെ നിങ്ങളെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് ഡിസ്കസ് ചെയ്തപ്പോൾ ILO ഒരു റിപ്പോർട്ട് ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് സ്റ്റഡി എന്ന് പറയുന്ന റിപ്പോർട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് സ്റ്റഡി, അതിൽ പറഞ്ഞേക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ഫലമായിട്ട് കഴിഞ്ഞ 2 decades ലേബേഴ്സിന്റെ ഇൻകത്തിൽ 1.6% ഡ്രോപ്പ് ഉണ്ടായെന്ന. പക്ഷെ ഈ 1.6% ഡ്രോപ്പ് ഉണ്ടായപ്പോ അതിൽ 40% ഡ്രോപ്പും സംഭവിച്ചേക്കുന്നത് കോവിഡ് പാൻഡമിക്കിന്റെ പീരീഡിലാണ്, അതായത് 2019 end തൊട്ട് 2022 വരെ. പിന്നെയുള്ള 2 years 2023-24 കൊണ്ട് ആ ഇൻകത്തിലുണ്ടായ ഷോർട്ടേജ് ആ ഒരു ഇൻഇക്വാലിറ്റി റിക്കവർ ചെയ്യാൻ റീകൂപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടും ഇല്ല. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ തോന്നും ഈ പറഞ്ഞ വലിയ സംഭവമായിട്ട് വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് സ്റ്റഡിയിൽ കഴിഞ്ഞ 20 years കൊണ്ട് 1.6% ഡ്രോപ്പ് ആണ് ഉണ്ടായത്, അത് വളരെ ഇൻസിഗ്നിഫിക്കന്റ് അല്ലേ, അത് ഇത്രയും സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നും. പക്ഷേ ആ 1.6% ഡ്രോപ്പ് വഴി $2.4 trillion ലോസ്റ്റ് വേജ് ആണ് ലോകത്ത് ഉണ്ടായത്. പർച്ചേസിംഗ് പവർ പാരിറ്റി ആയിട്ട് അതിന് പിന്നീട് പെയർ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് $2.4 trillion പിന്നീട് ഇൻകം ലോസ് ആണ്, വേജ് ലോസ് ആണ് ഉണ്ടായത് കഴിഞ്ഞ 2 decades കൊണ്ട്. ഈ 2.4 trillion എന്ന് പറഞ്ഞാൽ അത്ര ഒരു ചെറിയ ഫിഗർ അല്ല. ഇന്ത്യയുടെ നോമിനൽ GDP ഫോർകാസ്റ്റിംഗ് ഫോർ ഫിനാൻഷ്യൽ 2023-24 ഇന്ത്യയുടെ നോമിനൽ GDPയുടെ പകുതിയോളം അത് വരുന്നു, അത്രയും ലോസ് ഉണ്ടായിട്ടുണ്ടെന്നാ പറയുന്നത്. പിന്നെ ഈ ഇൻഇക്വാലിറ്റി വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇത്ര ഈ പറഞ്ഞ അവരുടെ ഇൻകത്തിലുണ്ടാവുന്ന ലോസ് എന്ന് പറയുന്നത് അത് ഇൻഇക്വാലിറ്റിയും കൂടെ റെപ്രസെന്റ് ചെയ്യുന്നു. വേൾഡ് ഓവർ ഉണ്ടാകുന്ന ഇൻഇക്വാലിറ്റിയെ പാവപ്പെട്ടവനും ഉള്ള പണക്കാരനും തമ്മിൽ, അല്ലെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടുന്നതിന്റെ കൂടെ ഒരു സൂചകമാണെന്ന് പറഞ്ഞിട്ട് അവർ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ 2024 മാത്രം വേൾഡിലെ യങ് വിമന്റെ 28.2% എംപ്ലോയിഡ് അല്ല, അവർ എഡ്യൂക്കേഷൻ ചെയ്യുന്നില്ല, അവർ യാതൊരു തരത്തിലുള്ള ട്രെയിനിങ്ങും ചെയ്യുന്നില്ല, അതായത് അവർ ടോട്ടലി ഐഡിൽ ആയിട്ടാണ് ജീവിക്കുന്നത്. ലോകത്തിലെ വിമൻ പോപ്പുലേഷന്റെ 28.2%. ഇനി യങ് മെൻ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 13.1% അത്തരത്തിലാണ്. അപ്പൊ യങ് മെന്നിനെ ഇരട്ടിയാണ് വിമൻ വളരെ ഐഡിലായിട്ട് ജീവിക്കുന്നത്. അപ്പോ ലോകത്തിലെ ഇപ്പൊ വർക്കിംഗ് ഏജ് പോപ്പുലേഷന്റെ ഏജിങ് കൂടി വരുന്നു, അവരുടെ ഏജ് കൂടി വരുന്നു, അതേസമയത്ത് യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ ജോലിയും ഇല്ല. ഇത് ലോകത്ത് വലിയൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അൺഎംപ്ലോയ്മെന്റ് സിനാരിയോ അത്ര വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു അൺഎംപ്ലോയ്മെന്റ് സിനാരിയോ ഉണ്ടെന്ന് ഈ ILO ഒക്കെ തന്നെ ഈ റിപ്പോർട്ട് ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇപ്പോഴത്തെ ബഡ്ജറ്റിലൊക്കെ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസെന്റീവ് സ്കീമുകളൊക്കെ ഡിക്ലെയർ ചെയ്തത്. അതിനെ കുറിച്ച് ഇന്നലെ ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു. എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസെന്റീവ് സ്കീം ഇന്ത്യയിലുണ്ട്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻസെന്റീവ് സ്കീമും ഇന്ത്യയിൽ ഉണ്ട്. അപ്പോ ഈ എന്താ പറയുന്ന ഈ ജോബ്ലെസ് ഗ്രോത്ത് ആണ് പല രാജ്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും ഗ്രോത്ത് ഭയങ്കരമാണ്. ഇന്നലെ ഞാൻ ഗ്രോത്തിനെ കുറിച്ച് ഒരു എഡിറ്റോറിയൽ തന്നെ നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്തു. വലിയ ഗ്രോത്ത് നടക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. പക്ഷേ ആ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ജോബ്ലെസ് ഗ്രോത്ത് ആണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള അല്ലെങ്കിൽ ഓട്ടോമേഷൻ പോലുള്ള ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് കൂടെ വരുമ്പോൾ ആ ജോബ്ലെസ് ഗ്രോത്ത് വീണ്ടും വീണ്ടും കൂടാനാണ് സാധ്യത. അത് ഇൻഇക്വാലിറ്റി വളരെ സ്റ്റാർക്കായിട്ട് ഇന്ത്യൻ സൊസൈറ്റിയിലും വേൾഡ് സൊസൈറ്റിയിലും വേൾഡിലും അത് ഉണ്ടാവുന്നതിന് കാരണമാകും. അപ്പോ ഇതിനെങ്ങനെ പരിഹാരം കാണാം? കാര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും എന്തായാലും ഇവിടെ തന്നെ കാണും, അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ വളർച്ച തടയാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം UBI എന്ന് പറഞ്ഞ ആശയത്തിനെ കുറിച്ച് പറഞ്ഞാണ്. UBI എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം. അത് പഠിച്ചു വെച്ചാണ്, ഭാവിയിൽ ഇനി നിങ്ങൾ കൂടുതൽ കേൾക്കാൻ പോകുന്ന ഒരു ടേമാണ് UBI, യൂണിവേഴ്സൽ ബേസിക് ഇൻകം. UBI അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും ഗവൺമെന്റ് ഒരു വർഷത്തിൽ ഒരു എമൗണ്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, ഒരു ഇൻകം സപ്പോർട്ട് പോലെ. അമേരിക്കയിൽ പഴയ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച ആവാൻ വേണ്ടി മത്സരത്തിന് പിന്നെ അദ്ദേഹം പിന്മാറി, ആൻഡ്രൂ യാങ് എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം $1,000 വെച്ച് എല്ലാ മന്തിലും അമേരിക്കൻ അഡൾട്ടിന് കൊടുക്കണം എന്നൊരു ആശയം പറഞ്ഞായിരുന്നു. പക്ഷെ നടന്ന കാര്യമൊന്നുമല്ല, അവിടുത്തെ ഗവൺമെന്റ് പിന്നെ നടപ്പാക്കിയില്ല. $1,000 വെച്ച് എല്ലാ മാസവും $1,000 ഇന്ത്യൻ രൂപയിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 83,000 രൂപ വരും ഓരോ മാസവും കൊടുക്കണം. 83,000 84,000 രൂപ
അതുപോലെ സ്വിറ്റ്സർലൻഡിൽ ഇതിങ്ങനെ ഒരു യൂണിവേഴ്സൽ ബേസ് ഇതാണ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഗവൺമെന്റ് ചുമ്മാ തന്നോണ്ടേയിരിക്കും, നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇത് സ്വിറ്റ്സർലൻഡിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു റഫറണ്ടം സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുവന്നു 2016. പക്ഷെ ആ റഫറണ്ടം എന്ന് പറഞ്ഞാൽ ഹിതപരിശോധന, അത് പരാജയപ്പെട്ടു, അതുകൊണ്ട് അവിടെ നടന്നില്ല. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒപ്പോസിഷൻ ലീഡറായ രാഹുൽ ഗാന്ധി 2019 കോൺഗ്രസിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ കൊണ്ടുവന്നതാണ് 12,000 രൂപ വീതം ഓരോ മാസവും ഇന്ത്യയിൽ ഓരോ ഫാമിലീസിനും കൊടുക്കാം എന്നൊക്കെ. രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നില്ല, ഇന്ത്യയിൽ നടന്നില്ല. പക്ഷേ ഇതാണ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നല്ല ലോകത്തിലെ ഏത് രാജ്യത്താണെങ്കിലും അവിടുത്തെ ഗവൺമെന്റുകൾ അവിടുത്തെ സിറ്റിസൻസിന്റെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് വെച്ച് ഞാൻ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇരിക്കും. അപ്പോൾ അതിന് അത് നമുക്ക് വെറുതെ തരുന്നതാണ്. ആ പൈസ ഇതുപോലുള്ള ഇൻകം ഇൻഇക്വാലിറ്റീസ് കുറയ്ക്കാൻ സഹായിക്കും. പക്ഷെ നിങ്ങൾ പണമൊക്കെ കണ്ടെത്തണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ സാം പിട്രോയുടെ ഒരു ആർട്ടിക്കിൾ മിനി ഞാൻ അത് ഹിന്ദുവിലുണ്ടായിരുന്നു, ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് വിട്ടായിരുന്നു. ഇൻഹെറിറ്റൻസ് ടാക്സ് പോലുള്ള കാര്യങ്ങൾ നടപ്പാക്കണം എന്ന് പറഞ്ഞു. ഇൻഹെറിറ്റൻസ് ടാക്സ് എന്താണെന്ന് ഞാൻ നിങ്ങളത് പറഞ്ഞില്ലേ, ജപ്പാനിലൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇൻഹെറിറ്റൻസ് ടാക്സ് അതായത് ഞാൻ വലിയൊരു കോടീശ്വരനാണെങ്കിൽ എന്റെ സ്വത്തുക്കൾ, ഇപ്പൊ അംബാനി അദാനി ഒക്കെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഇൻഹെറിറ്റൻസ് ടാക്സ് വന്നാൽ പണി കിട്ടും. അതായത് അവരുടെ സ്വത്ത് പൂർണ്ണമായിട്ടും അവരുടെ കാലശേഷം അവരുടെ മക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. ഏതാണ്ട് 50%, 45% ഒക്കെ സർക്കാരിന് കൊടുക്കേണ്ടി വരും. അത് രാജ്യത്തെ ഇൻഇക്വാലിറ്റി കുറയ്ക്കാൻ വേണ്ടി അത് ജനങ്ങളുടെ ഇടയിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബാക്കി പൈസ അവർക്ക് അവരുടെ ഇൻഹെറിറ്റർ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആശയങ്ങളെ കുറിച്ച് ആലോചിക്കണം എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ ഇവിടെ ഒന്ന് രണ്ട് ആർട്ടിക്കിൾസ് ഉണ്ട്. ഒരെണ്ണം വെച്ചാൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഹാസ് റീവാംപ്ഡ് ദ PDS. ഈ ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഫുള്ള് കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെയാണ്. അല്ലാതെ നമുക്ക് അതിലൊരു നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. PDS എന്താണ്, ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. അല്ല അതിനപ്പുറം ഫുൾ അവർ കുറെ പെർസെൻറ്റേജും പിന്നീട് മുമ്പുണ്ടായിരുന്ന ലീക്കേജ് പല സ്റ്റേറ്റുകളിലും പരിഹരിക്കപ്പെട്ടതും അങ്ങനെയൊക്കെയാണ്. ഇത് NFSA എന്താണെന്ന് വെച്ചാൽ NFSA എന്ന് പറഞ്ഞാൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറഞ്ഞാൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അതായത് ഇന്ത്യയിലെ ഈ TPDS എന്ന് പറഞ്ഞാൽ ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഈ PDS ഷോപ്പുകൾ ഉണ്ടല്ലോ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഷോപ്പുകൾ, അതുവഴി ഇന്ത്യയിലെ പാവപ്പെട്ട ആൾക്കാർക്കെല്ലാം, BPL ഫാമിലീസിലുള്ള ആൾക്കാർക്കെല്ലാം വളരെ ലോ കോസ്റ്റിൽ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുക. അത് എൻറ്റൈറ്റിൽമെന്റ് എങ്ങനെയായിരുന്നു വെച്ചാൽ ഓരോ ഫാമിലിയിലെയും ഒരാൾക്ക്, ഇപ്പൊ എന്റെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒരു BPL ഫാമിലിയാണ്, നിങ്ങളിപ്പോ ഈ പറഞ്ഞ ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്ത് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലി 4 പേരുണ്ടെങ്കിൽ പെർ ഹെഡ് നിങ്ങൾക്ക് 5 കിലോഗ്രാം വെച്ച് റൈസ്, വീറ്റ്, കോഴ്സ് ഗ്രെയിൻസ് ഏതെങ്കിലും വാങ്ങാം. റൈസ് 3 rupees per kilogram കൊടുത്തത്, വീറ്റ് 2 rupees per kilogram കൊടുത്തത്, കോഴ്സ് ഗ്രെയിൻസ് 1 rupees per kilogram കൊടുത്തത്. ഇത് അപ് ടു 2020 വരെ അങ്ങനെ തുടർന്നു പോയി. എന്നിട്ട് 2020 കോവിഡ് വന്നപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ 3 rupees റൈസും 2 rupees വീറ്റും 1 rupees 1 rupees കോഴ്സ് ഗ്രീനും കൊടുക്കുന്നതിനൊപ്പം മോദി ഗവൺമെന്റ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറഞ്ഞ് ഫ്രീ ഫുഡ് ഗ്രെയിൻസും കൂടെ അവരോട് കൊടുക്കാൻ തുടങ്ങി. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്നുള്ള പേരിൽ ഫ്രീ ഫുഡ് ഗ്രെയിൻസും കൂടെ അവരോട് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ പിന്നീട് സബ്സിക്വന്റ്ലി കഴിഞ്ഞ വർഷമൊക്കെ ആയപ്പം ഈ പറഞ്ഞ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന മാത്രമായി, ഇപ്പൊ അതേ ഉള്ളൂ. അതായത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നു. ഈ പഴയ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ ഉണ്ടായിരുന്ന ഫുഡ് ഗ്രെയിൻസിന് 3 രൂപയും 2 രൂപയൊക്കെ കൊടുക്കേണ്ടിയിരുന്നു, ഇപ്പൊ കൊടുക്കണ്ട, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കും. ഈ സംഭവം വരുന്നത് വരെ ഇന്ത്യയില് ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി കൊടുത്തുകൊണ്ടിരുന്ന റേഷൻ അരിയും ഗോതമ്പും ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഭയങ്കര ലീക്കേജ് ആയിരുന്ന പറഞ്ഞത്. അതായത് ഇപ്പം 100,000 ടൺ ഫുഡ്, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയാം, 100,000 ടൺ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഓഫ് ടേക്ക് ചെയ്താൽ ചിലപ്പോൾ ജനങ്ങളിലേക്ക് എത്തുന്നത് 50,000 ടണ്ണായിരിക്കും. അപ്പൊ എത്ര ശതമാനമായി ലീക്കേജ്? 50,000 ടണ് ലീക്കേജ്, അതായത് പകുതി ലീക്കേജ്, ഏതാണ്ട് പകുതിയായിരുന്നു. അതാണ് ഇത് പറയുന്നത്. ലീക്കേജ് എങ്ങനെ വരുന്നു? പാവപ്പെട്ടവർ കുടിക്കേണ്ടത് മറിച്ച് വയ്ക്കും റേഷൻ ഷോപ്പുകൾ വഴി, റേഷൻ ഷോപ്പ് വഴി അത് വേറെ ആർക്കെങ്കിലും അതിന് അർഹത ഇല്ലാത്തവന് മറിച്ച് വയ്ക്കും, അതൊരു കാര്യം. പിന്നെ രണ്ടാമത് റേഷൻ കാർഡുകളിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഒരേ പേരിൽ 100 റേഷൻ കാർഡൊക്കെ ഉണ്ടായിരുന്നു. ആധാറുമായിട്ട് റേഷൻ കാർഡുകളെ ലിങ്ക് ചെയ്തപ്പോഴാണ് അതിനെക്കുറിച്ച് ഹിന്ദുവിൽ സ്ഥിരമായിട്ട് റിപ്പോർട്ട് വരുന്നു. ഒരേ പേരിൽ 100 കണക്കിന് റേഷൻ കാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കാൻ പറ്റി. ഹനുമാൻ സ്വാമിയുടെ പേരിൽ റേഷൻ കാർഡ് ഉണ്ടായിരുന്ന സംഭവമുണ്ട്, അത് ഹിന്ദുവിൽ വന്ന് ഞാൻ വായിച്ചതാണ്.
അത്തരത്തിൽ ഉള്ള കറപ്ഷനാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആധാറുമായിട്ട് ഇത് ലിങ്ക് ചെയ്തപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ലീക്കേജ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റി. പക്ഷെ ഈ ആർട്ടിക്കിളിൽ ക്ലെയിം ചെയ്തത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് മാത്രമല്ല, ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വന്നപ്പോൾ തന്നെ ഈ പറഞ്ഞ ലീക്കേജ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റി. ലീക്കേജ് സ്റ്റേറ്റുകളുടെ പേരൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ഒഡീഷ, ബീഹാർ അതുപോലുള്ള സ്റ്റേറ്റുകളിലെല്ലാം അതിനു മുമ്പ് ഈ പറഞ്ഞ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ നടപ്പാകുന്ന 2013 മറ്റോ ആണ്. അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ലീക്കേജ് 2013 ശേഷം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് കുറഞ്ഞു. ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നൊക്കെ അതിനും പിന്നെയാണ്. അപ്പൊ അപ്പോഴും ലീക്കേജ് കുറഞ്ഞു, പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൂടുതൽ എഫിഷ്യന്റ് ആയെന്ന് ഇവർ ക്ലെയിം ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു കോർ, ഇതിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിളിന്റെ. ഓക്കെ, ബാക്കി അത് വായിക്കാൻ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ഫുൾ കുറച്ച് പെർസെന്റേജും കാര്യങ്ങളൊക്കെ വെച്ചുള്ള കുറെ കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഇത് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ്, ആഫ്രിക്ക ക്യാൻ മേക്ക് ഇന്ത്യാസ് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ഷൈൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. ഇന്ത്യ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്നുള്ള പേരിൽ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ബഡ്ജറ്റില് നിർമ്മല സീതാരാമൻ അനൗൺസ് ചെയ്തു ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇന്ത്യയുടെ ഈ ക്രിട്ടിക്കൽ മിനറൽസ് ഉണ്ടല്ലോ, ഇപ്പൊ ബാറ്ററി ഉപയോഗിക്കുന്ന ലിഥിയം പോലുള്ള മിനറൽസ്, അതൊക്കെയാണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ മോഡില് നമ്മള് അതിന്റെ അക്വിസിഷൻ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടണം, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മിനറൽസ് തന്നെ നമുക്ക് നമ്മളിൽ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് അതിനെ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നിടത്തല്ല റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യണം. അതുപോലെ ഓവർസീസ് ചെയ്യുന്ന അതിന്റെ നമ്മൾ അത് അവിടെ പോയി നമ്മൾ അസെറ്റ്സ് അക്യൂർ ചെയ്യണം. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ക്രിട്ടിക്കൽ മിനറൽസ് ഉള്ള രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ. ഏതാണ്ട് ലോകത്തിലെ മൊത്തം ക്രിട്ടിക്കൽ മിനറൽസ് പ്രൊഡക്ഷന്റെ 30% ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. നമ്മൾ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളായിട്ട് കരുതുന്നതല്ല ആണ് ഇപ്പോഴും, മൊസാംബിക്ക്, സാംബിയ, ആഫ്രിക്കയിലെ DR കോങ്കോ പോലുള്ള രാജ്യങ്ങൾ, അവർക്ക് ഇതുണ്ട്. പക്ഷെ അവർക്കിത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റാത്ത ഉള്ള കഴിവില്ലാത്തതുകൊണ്ട് ഖാന പോലുള്ള രാജ്യങ്ങൾ ചൈനയൊക്കെ മൊത്തം ഊറ്റിക്കൊണ്ട് പോകുന്നു. ഇന്ത്യക്ക് ഇപ്പൊ അവിടെ പതുക്കെ പതുക്കെ അസെറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഇതുപോലുള്ള വിദേശ രാജ്യങ്ങളിൽ അപ്പം ഒന്നുകിൽ നമ്മൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടുക, പിന്നെ ഉള്ളതിനെ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റി റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുക, വിദേശത്ത് നിന്ന് അക്യൂർ ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം വിദേശത്ത് നിന്ന് അക്യൂർ ചെയ്യുക. അപ്പൊ ഈ ഒരു സംഭവത്തിൽ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ആഫ്രിക്കയിലാണ് മൊത്തം മിനറൽ റിസർവ്സിന്റെ, ക്രിട്ടിക്കൽ മിനറൽ റിസർവ്സിന്റെ 30% ഉള്ളത്, മൊത്തം ക്രിട്ടിക്കൽ മിനറൽസിന്റെ 30% ആഫ്രിക്കയിലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പൊ വിദേശങ്ങളിലൊക്കെ പോയി നമ്മൾ അക്യൂർ ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മളുടെ മൈൻസ് ആൻഡ് മിനറൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957 അമെൻഡ് ചെയ്ത് മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ അമെൻമെന്റ് ബിൽ 2023 എന്ന് പറഞ്ഞ ഒരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കി എടുക്കുകയാണ്. അപ്പൊ അതില് ഈ മിനറൽസിന്റെ, ക്രിട്ടിക്കൽ മിനറൽസിന്റെ ഈ പറഞ്ഞ പ്രൊഡക്ഷനിലും എക്സ്ട്രാക്ഷനിലും ഒക്കെ പ്രൈവറ്റൈസേഷനിലും ഒക്കെ കൂടുതലായിട്ട് കൊണ്ടുവരാനാണ് ഈ സംഭവം, ഈ ഒരു അമെൻമെന്റ് ഒക്കെ കൊണ്ടുവരുന്നത്. പിന്നെ വിദേശത്ത് പോയി ഈ ക്രിട്ടിക്കൽ മിനറൽസ് ഒക്കെ അക്യൂർ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഒരു പുതിയ കമ്പനി ഉണ്ടാക്കി, കബിൽ എന്ന് പറഞ്ഞ കമ്പനി, KABIL, കബിൽ. കബിലിന്റെ എക്സ്പാൻഷൻ ഖഞ്ചി വിദേശ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്, ഖഞ്ചി വിദേശ് ഇന്ത്യ ലിമിറ്റഡ്. ഇവർ ഓൾറെഡി അർജന്റീനയിലേക്ക് ഈ ക്രിട്ടിക്കൽ മിനറൽസിന്റെ ബ്ലോക്കുകൾ അക്യൂർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അർജന്റീന സൗത്ത് അമേരിക്കയിലാണ്, പക്ഷെ ആഫ്രിക്കയിലായിട്ടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്താ പറഞ്ഞ കാര്യം, മൊത്തം ക്രിട്ടിക്കൽ മിനറൽസിന്റെ 30% ആഫ്രിക്കയിലാണ്. ഈ ആഫ്രിക്കയിലാണെങ്കിൽ നമുക്ക് നല്ല ലിവറേജ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആഫ്രിക്കയിലെ മിക്കവാറുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണ്. ആഫ്രിക്കൻ യൂണിയൻ ഈയിടയ്ക്ക് G20 സെലക്ട് ചെയ്തു, ആഫ്രിക്കൻ യൂണിയനെ കൂടെ G20 എന്ന ഗ്രൂപ്പിലൊക്കെ ഇന്ത്യ ഇവിടെ റെക്കമെൻഡേഷന്റെ ബേസിൽ അഡ്മിറ്റ് ചെയ്തത്. ഇന്ത്യയാണ് റെക്കമെൻഡ് ചെയ്തത്, ബാക്കി എല്ലാ രാജ്യങ്ങളും അത് അക്സെപ്റ്റ് ചെയ്തു. എന്ന് മാത്രമല്ല ആഫ്രിക്കയിലെ മിക്ക രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇന്ത്യ കൊടുക്കുന്നുണ്ട്, ഇന്ത്യ അവിടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. സോ ദേർ ഈസ് എ ഗുഡ് വിൽ ടുവേർഡ്സ് ഇന്ത്യ ഓൾ ഓവർ ആഫ്രിക്കൻ കൺട്രീസ്. അപ്പം ആ ഒരു ഗുഡ് വിൽ നമുക്ക്, പിന്നെ ഇതിൽ ആകെപ്പാട് നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ചൈനയുടെ ഒരു ഫാക്ടറാണ്. ചൈന ഓൾറെഡി ഇന്ത്യക്കൊക്കെ ഒരുപാട് മുമ്പേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി അധീശത്വം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇന്നത്തെ തന്നെ ഇന്റർനാഷണൽ പേജിൽ കാണാം, ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് ഇപ്പൊ ചൈനീസ് പ്രസിഡന്റ് സീ ജിൻ പിങ് ഒരു സമ്മിറ്റ് നടത്തി. അതിൽ $50 ബില്യൺ ആണ് ഡെവലപ്മെന്റൽ അസിസ്റ്റൻസ്, ഇൻഫ്രാസ്ട്രക്ചർ അസിസ്റ്റൻസും ഡെറ്റും ഒക്കെ ആയിട്ട്
ഈ പറഞ്ഞ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ചൈന കൊടുക്കാമാണ്. അവരൊന്നും കാണാതെ കൊടുക്കത്തില്ല, അവർ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ മിനറൽസ് ഒക്കെ ഊറ്റിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചൈനയുടെ അവിടുത്തെ ഒരു ഡോമിനൻസ് ഇന്ത്യക്ക് അവിടെ പ്രോബ്ലംസ് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മൾ ശ്രമിച്ചാൽ ഈ ആഫ്രിക്ക എന്ന് പറഞ്ഞ കോണ്ടിനെന്റിന് ഈ പറഞ്ഞ ഈ ക്രിട്ടിക്കൽ മിനറൽ മിഷനിൽ നമുക്കൊപ്പം കൂടെ നിർത്താൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ആ രാജ്യങ്ങൾക്ക് ഒന്ന് ഇന്ത്യയൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു അനിമോസിറ്റിയും ഇല്ലാത്ത രാജ്യങ്ങളാണ്. അതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി ഇവിടെ ഷുഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓണേഴ്സ് ബി ഹെൽഡ് ലയബിൾ ഫോർ യൂസർ ജനറേറ്റഡ് കണ്ടന്റ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ആർട്ടിക്കിൾ അല്ല, അത് എല്ലാ ഫ്രൈഡേയും ഈ ഹിന്ദുവിൽ വരുന്ന ഒരു ക്വസ്റ്റിനർ സെഷനാണ്. അതായത് ഒരു ഡിബേറ്റ് പോലെയാണ്. ഒരാൾ അതിനെ അനുകൂലിച്ച് പറയും, ഒരാൾ അതിനെ പ്രതികൂലിച്ച് പറയും. ഇത് വേറൊന്നുമല്ല, പാവേൽ ദുറോവ്, അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ പേര്, പാവേൽ ദുറോവ് എന്നല്ലേ ടെലിഗ്രാമിന്റെ ഫൗണ്ടറുടെ പേര്. ആ പാവേൽ ദുറോവ്, പാവേൽ ദുറോവ് എന്ന് പറഞ്ഞ ടെലിഗ്രാമിന്റെ ഫൗണ്ടറിനെ ഈ ഇടയ്ക്ക് ഫ്രാൻസിൽ അറസ്റ്റ് ചെയ്തു, പിന്നെ റിലീസ് ചെയ്തു. അതിന് കോൺട്രവേഴ്സി ആയി റിലീസ് ചെയ്തു. അറസ്റ്റ് ചെയ്തത് വേറൊന്നുമല്ല, ടെലിഗ്രാം ചൈൽഡ് പോർണോഗ്രഫി, ഡ്രഗ് ട്രാഫിക്കിംഗ്, അതുപോലുള്ള ഇല്ലീഗലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കേന്ദ്രമായിട്ട് മാറുന്നു. ആ കേന്ദ്രമായിട്ട് മാറുമ്പം അതിനെ തടയാനുള്ള നടപടികൾ എടുക്കുന്നതിൽ അതിന്റെ ഫൗണ്ടേഴ്സ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്, അല്ലെങ്കിൽ കമ്പനി പരാജയപ്പെട്ടു എന്നുള്ള പേരിലാണ് പാവേൽ ദുറോവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതെയാണെന്ന് എനിക്ക് തോന്നുന്നു ടെലിഗ്രാമിന്റെ സിഇഒയും. പക്ഷെ അപ്പൊ ഭയങ്കര ഡിബേറ്റ് വന്നു വേൾഡിൽ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് അതില് യൂസേഴ്സ് ചെയ്യുന്ന തെറ്റുകൾക്ക് അതിന്റെ ഓണർ അല്ലെങ്കിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ കമ്പനി റെസ്പോൺസിബിൾ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. ഇന്ത്യയിലൊക്കെ ആ കമ്പനി റെസ്പോൺസിബിൾ അല്ല എന്നാണ്. അതിന് കാര്യം വെച്ചാല് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, അതിനെന്തോ ഒരു സേഫ് ഹാർബിംഗർ, അങ്ങനെ എന്തോ ഒരു പ്രൊട്ടക്ഷൻ ആണ് അതിന് കൊടുക്കുന്നത്. അത് പക്ഷെ ആ പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിലൊക്കെ അതിന് കുറെ കാര്യങ്ങൾ കമ്പനികൾ ചെയ്യണം. അത് അതൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാനത് വിട്ടുപോയി, അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുക. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണിത്. അപ്പൊ പാവേൽ ദുറോവിന്റെ അറസ്റ്റ് ഇൻ ഫ്രാൻസ് ആണ് ഈ ഒരു ഡിബേറ്റ് ഇവിടെ ഹിന്ദുവിൽ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ദാ കേരള ആക്സസ് ഫണ്ട്സ് ഫ്രം ദ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം. സംഭവം ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫ് എന്താണെന്ന് മനസ്സിലാക്കുക. കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് ആണ്, അത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫണ്ട്, ഇത് അതല്ല, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. ഇത് സംഭവം നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. യു എൻ എഫ് ട്രിപ്പിൾ സി, യു എൻ എഫ് ട്രിപ്പിൾ സി എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, യു എൻ എഫ് ട്രിപ്പിൾ സി. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് യു എൻ എഫ് ട്രിപ്പിൾ സി എല്ലാ വർഷവും കോപ്പ് സമ്മിറ്റുകൾ നടത്താറുണ്ട്. കോപ്പ് സമ്മിറ്റുകൾ, കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് സമ്മിറ്റുകൾ എല്ലാ വർഷവും. ഇപ്പൊ ഈ വർഷം തുടക്കത്തിൽ ദുബായിലാണ് നടന്നത്, 29th കോപ്പ് സമ്മിറ്റാണ് ഇപ്പൊ നടന്നത്. അപ്പൊ എന്റെ ഓർമ്മ ശരിയാണ്, 29th ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 27th കോപ്പ് സമ്മിറ്റ്, 27th കോപ്പ് സമ്മിറ്റ് ഈജിപ്തിലെ ഷാമിൽ ഷെയ്ഖിലാണ് നടന്നത്. ഷാം SHARM ആണെന്ന് തോന്നുന്നു, ഷാം എൽ ഷെയ്ഖ്, ഈജിപ്തിലെ ഷാമിൽ ഷെയ്ഖ്. ഇവിടെ നടന്ന കോപ്പ് സമ്മിറ്റിൽ വെച്ച് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഫണ്ട്, അതാണ് എൽ ഡി എഫ്. ആ ഫണ്ടിന്റെ പേരാണ് എൽ ഡി എഫ്, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. ഈ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് കോപ്പ് ഞാൻ കറക്റ്റ് ആണ് കേട്ടോ, കോപ്പ് 27 സമ്മിറ്റ് തന്നെ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. കോപ്പ് 27 സമ്മിറ്റാണ് ഈജിപ്തിൽ നടന്നത്. ഇനിയിപ്പം ദുബായിൽ നടന്ന കോപ്പ് 28 ആണോ 29 ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു കോപ്പ് 28 ആണോ ദുബായിൽ നടന്നത് എനിക്ക് തോന്നുന്നു ഈ വർഷം നടന്ന. അപ്പൊ ഈ കോപ്പ് 27 ആണ് ഈജിപ്തിൽ നടന്ന ഷാമൽ ഷെയ്ഖിൽ. അവിടെ വെച്ചാണ് എൽ ഡി എഫ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ എൽ ഡി എഫ് അല്ലെങ്കിൽ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ടിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഒരു ഒരു പല രാജ്യങ്ങളും പല രാജ്യങ്ങളിലെ പല റീജിയൻസും ഒക്കെ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡാമേജസിന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നമ്മളെ വയനാടില് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജ് ആണോ ഉണ്ടായത്, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജ് ഉണ്ടായി, അവിടെ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജ് ഉണ്ടായി. അവിടെ ലാൻഡിനുണ്ടായ ഡാമേജ് നമുക്കാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഡെത്ത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? എത്രയെങ്കിലും പേര് മരിച്ചില്ലേ? ഹൺഡ്രഡ്സ് ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ വയനാട്, ദാറ്റ് ക്യാൻ ബി റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ. ഡെത്ത് ഈസ് ഓൾവേസ് ഇറിവേഴ്സിബിൾ. അപ്പം റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ ഡാമേജസ് വിൽ ഹാപ്പൻ ഇൻ ഓൾ ഓവർ ദ വേൾഡ് ബിക്കോസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് ലോകം ഉണ്ടാക്കിയതാ, എസ്പെഷ്യലി ഡെവലപ്ഡ് നേഷൻസ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുണ്ടാവുന്ന ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ ഡാമേജസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇൻഷുറൻസ് പോലെ ഉണ്ടാക്കിയ ഫണ്ടാണ് എൽ ഡി എഫ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്ന് പറഞ്ഞത്. ആ ഫണ്ടിൽ നിന്ന് ബെനിഫിഷ്യറി കൺട്രീസിന് ഫണ്ടിങ് കിട്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി, എഗെയിൻസ്റ്റ് ആയിട്ട് ഫണ്ടിങ് കിട്ടും. അപ്പൊ ഇത്
ഈ ഫണ്ട് സൂക്ഷിക്കുന്ന വേൾഡ് ബാങ്ക് ആണ്. ഈ ഫണ്ട് സൂക്ഷിക്കുന്നത് ആരാണ്? വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് ബാങ്കിൽ നിന്നാണ് ഈ ഫണ്ട് കിട്ടുന്നത്. അത് വേൾഡ് ബാങ്കിന്റെ അല്ല, ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫണ്ടാണ്, പക്ഷേ വേൾഡ് ബാങ്ക് ആണ് അതിന്റെ കസ്റ്റോഡിയൻ. ഇപ്പൊ വയനാടിൽ ഈ പറഞ്ഞ ഡിസാസ്റ്റർ ഉണ്ടായപ്പോ ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്രശ്നം. യൂട്ടിലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഒന്നും അല്ലാണ്ട് കാരണം ഇന്ത്യ അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ എഫേർട്സ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യത്തിൽ എടുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ മിറ്റിഗേഷൻ എഫേർട്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അഡാപ്റ്റേഷൻ എഫേർട്സിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം കുറവാണെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ആക്സസ് ചെയ്യുന്നതിനുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇപ്പൊ നിലവിലിരിക്കുന്നത് ലോകത്ത്, ഈ പറഞ്ഞ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ അത് ആക്സസ് ചെയ്തെടുക്കാൻ. പക്ഷേ കോപ്പ് സമ്മിറ്റുകളിൽ ആ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഫ്രെയിം വർക്കിനെ ഈസി ചെയ്ത് ഈ പറഞ്ഞ ഡെവലപ്പിംഗ് നേഷൻസിനും ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിനും ഒക്കെ ഇതിൽ നിന്ന് ഫണ്ടിങ് എളുപ്പത്തിൽ കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ ഇന്ത്യ അലംഭാവം കാട്ടിയെന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് അകത്ത് പോലും ഇത്തരത്തിലുള്ള ഈ ഫണ്ടുകളൊക്കെ ആക്സസ് ചെയ്യാൻ ഒരു പ്രോപ്പർ ഫ്രെയിം വർക്ക് ഒന്നും ഇന്ത്യ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലോസ് ഒന്നും കറക്റ്റ് ടൈമിൽ അസസ് ചെയ്ത് ഈ പറഞ്ഞ വേൾഡ് ബാങ്കിൽ നിന്ന് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ആക്സസ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഇന്ത്യയിൽ ഇതുവരെയും പ്രോപ്പറായിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിന് ഈ പറഞ്ഞ സംഭവം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലോസ് ആൻഡ് ഡാമേജ് ഫണ്ടിൽ നിന്ന് വയനാടിലേക്കുള്ള ഫണ്ടിങ് കിട്ടാൻ പാടായിരിക്കും. എന്നാൽ ഈ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്താണെന്ന് മനസ്സിലായല്ലോ, ക്ലൈമറ്റ് അഡാപ്റ്റേഷനും മിറ്റിഗേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഈ ഇതുപോലുള്ള ലോസസ് ഫേസ് ചെയ്ത പ്രദേശങ്ങൾക്ക് ഫണ്ടിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് COP27 മീറ്റിംഗിൽ ഈജിപ്തിൽ വെച്ച് നടന്ന COP27 മീറ്റിംഗിൽ ഉണ്ടാക്കി വെച്ചൊരു ഫണ്ടാണ്, അതിന്റെ കസ്റ്റോഡിയൻ വേൾഡ് ബാങ്കാണ്. ഓക്കെ, പിന്നെ അതിനടുത്ത പേജ് വേണ്ട, അതിനടുത്ത പേജ് പോകുമ്പോ PACയുടെ കാര്യം ഞാൻ പറഞ്ഞു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അതിന്റെ ചീഫ് ഞാൻ പറഞ്ഞു വേണുഗോപാലാണ്, മലയാളിയായ കോൺഗ്രസ് MP. പിന്നെ സെബിയുടെ ചീഫ് മാധബി പുരി ബുച്ചിന് അഗേൻസ്റ്റ് ആയിട്ട് കുറച്ച് അലിഗേഷൻസ് ഉണ്ട്, അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ ഇപ്പൊ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഫോം ചെയ്തൊക്കെ എന്തിനാണ്, അത് പഠിച്ചു വെച്ചാണ് കേട്ടോ. ഈ ഇടയ്ക്ക് പാർലമെന്റില് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPC ഫോം ചെയ്ത് എന്തിനാണ് ഏതെങ്കിലും എക്സാമിന് ചോദിക്കാൻ കാര്യം. അടുത്ത കാലത്തൊന്നും JPC വേറെ ഫോം ചെയ്തിട്ടില്ല ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. എന്തിനെ കുറിച്ച് പഠിക്കാനാണ്? വഖഫ് ബില്ലിനെ കുറിച്ച് പഠിക്കാനാണ്. വഖഫ് അമെന്റ്മെന്റ് ബിൽ 2024, അതിനെ കുറിച്ച് പഠിക്കാനാണ് JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഫോം ചെയ്ത് ഏതെങ്കിലും എക്സാമിനൊക്കെ ചോദിക്കാം. പിന്നെ ഇന്നലെ September 5 ടീച്ചേഴ്സ് ഡേ ആയിരുന്നു, അപ്പൊ ടീച്ചേഴ്സിനൊക്കെ ഉള്ള അവാർഡൊക്കെ പ്രസിഡന്റ് ദ്രൗപദി മർമ്മു കൊടുത്തതിനെ കുറിച്ചൊക്കെ ഉള്ള ന്യൂസുകളുണ്ട്. ടീച്ചേഴ്സ് ഡേ ആയിട്ട് September 5 സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നമുക്കറിയാം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ഫിലോസഫറും ടീച്ചറും ഒക്കെ ആയിരുന്ന ഇന്ത്യയുടെ സെക്കൻഡ് പ്രസിഡന്റ് ആയിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ അല്ലെങ്കിൽ SRADHAKRISHNAN, അദ്ദേഹത്തിന്റെ ബർത്ത് ഡേ ആണ് September 5. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ തമിഴ്നാടും സെൻട്രൽ ഗവൺമെന്റും തമ്മില് PM3 സ്കൂളുകൾ അനുവദിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് വിഷയങ്ങളുണ്ട്. PM3 എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഇടയ്ക്ക് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, അതാണ് PM3 എന്ന് പറയുന്നത്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ നാഗാലാൻഡ് CM ഡയറക്ട്സ് ഫാസ്റ്റ് റീസ്റ്റോറേഷൻ ഓഫ് ലാൻഡ്സ്ലൈഡ് ഹിറ്റ് ഹൈവേ. ഞാൻ ഇന്നലെ നിങ്ങളുടെ പറഞ്ഞായിരുന്നു നാഗാലാൻഡിലെ ലാൻഡ്സ്ലൈഡില് വയനാടിലെ പോലെ വിഷയം, അത് വയനാടിലും ലാൻഡ്സ്ലൈഡ് ആയിരുന്നു, കുറച്ച് ആൾക്കാർ മരിച്ചു നാഗാലാൻഡിലെ. ഈ വയനാടിന്റെ അത്രയും ഒരു ഡെപ്ത് ഇല്ലായിരുന്നു ആ ഒരു ദുരന്തത്തിന്, പക്ഷെ സ്റ്റിൽ അവിടുത്തെ ഒരു വൈറ്റൽ ആയിട്ടുള്ള നാഷണൽ ഹൈവേ ഡാമേജ്ഡ് ആയി, നാഷണൽ ഹൈവേ 29. അത് എത്രയും പെട്ടെന്ന് റീസ്റ്റോർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടേക്കാണ് നാഗാലാൻഡിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നെഫ്യു റിയോ ആണ് നാഗാലാൻഡ് ചീഫ് മിനിസ്റ്റർ. പിന്നീട് ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ്, ആർമിയുടെ മാത്രമല്ലെന്ന് തോന്നുന്നു, ആർമി നേവി എയർഫോഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് അതിനെ കുറിച്ച് എനിക്ക് അറിയാവുള്ളൂ, ലക്നൌവിൽ നടക്കുകയാണ്. അപ്പം ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് അതിൽ മെയിൻലി പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ രാജ്നാഥ് സിംഗ്. ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് എവിടെയാണ് നടക്കുന്നത്? ലക്നൌ എവിടെയാണ്? ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റലാണ് ലക്നൌ. യൂണിയൻ ഹോം സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. യൂണിയൻ ഹോം സെക്രട്ടറിയാണ് ഗോവിന്ദ് മോഹൻ, ആഭ്യന്തര സെക്രട്ടറി ഓഫ് ഇന്ത്യ. യൂണിയൻ ഹോം സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ്, ദാസ് സർജസ് പ്രൈവറ്റ് സെക്ടർ ടു ഇൻവെസ്റ്റ് ബിഗ് ടു സസ്റ്റെയിൻ ഗ്രോത്ത് എന്നൊരു ന്യൂസ് കാണാം. അത് എന്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ
ലേറ്റസ്റ്റ് നമ്മളുടെ ജി ഡി പി ഗ്രോത്ത് റിസൾട്ട് ക്യൂ വൺ ക്വാർട്ടർ വൺ ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2024-25 ജി ഡി പി ഗ്രോത്ത് റേറ്റ് എൻ എസ് ഒ പറഞ്ഞിട്ടുണ്ട്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അതിൽ കണ്ടൊരു നല്ല കാര്യം, ഇന്ത്യയിലെ കൺസംപ്ഷൻ കൂടുന്നു, എസ്പെഷ്യലി പ്രൈവറ്റ് കൺസംപ്ഷൻ ഇൻ റൂറൽ ഏരിയാസ് കൂടുന്നു, റൂറൽ ഫാം പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. അപ്പൊ റൂറൽ ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട്. റൂറൽ ഡിമാൻഡ് കൂടുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും കൺസംപ്ഷൻ കൂടാൻ സാധ്യതയുണ്ട്. കൺസംപ്ഷൻ കൂടുമ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും കൂടണം. അപ്പൊ പ്രൈവറ്റ് പാർട്ടീസിനോട്, പ്രൈവറ്റ് ബിസിനസ് മെനിനോട് ഇന്ത്യയുടെ RBI ഗവർണർ ശക്തികാന്ത ദാസ് ആവശ്യപ്പെട്ടേക്കാം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ, കാരണം ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് കൂടാനും നിങ്ങൾക്ക് ലാഭം ഉണ്ടാവാനും ഒക്കെ നല്ലതായിരിക്കും, കാരണം ഇന്ത്യയിലെ കൺസംപ്ഷൻ ഇപ്പൊ കൂടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ അവിടെ അത്രേ ഉള്ളൂ. അതിനടുത്ത പേജ് പോകുമ്പോൾ വേൾഡ് പേജ് ആണ്. വേൾഡ് പേജിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം, വേൾഡ് ബാങ്കിന്റെ ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ മൈക്കൽ ബർണിയർ ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ്. ഇത് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ്. അത് വർഷങ്ങളായിട്ട് അദ്ദേഹമാണ്. ഇമാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ്. ഞാൻ പറഞ്ഞില്ലേ ചൈന ആഫ്രിക്ക സമ്മിറ്റ് ഇപ്പൊ ചൈനയിലെ ബെയ്ജിംഗിൽ നടക്കുന്നു. ആ സമ്മിറ്റിൽ സി ജിൻ പിങ് ചൈനയുടെ പ്രസിഡന്റ് $50 ബില്യൺ ഫണ്ട്സ് ആണ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഡിക്ലെയർ ചെയ്തത്. $50 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4.25 ലക്ഷം കോടി രൂപ വരും. 4.25 ലക്ഷം കോടി രൂപ അത്രയൊക്കെ കൊടുത്താണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെ ഒതുക്കി കയ്യിൽ വെച്ചേക്കുന്നത്. ആര്? ചൈന. അതുകൊണ്ട് അവർ ഗുണമുണ്ട്. ഞാനീ പറഞ്ഞ ക്രിട്ടിക്കൽ മിനറൽസും അല്ലാത്ത മിനറൽസും പെട്രോളിയവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ പറഞ്ഞ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. അത് ഊറ്റിക്കൊണ്ട് വരിക എന്നുള്ള ലക്ഷ്യമാണ് അവർക്ക്. പിന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരുപാട് ലൊക്കേഷൻസിൽ അവർ നേവൽ എയർഫോഴ്സ് അസറ്റ്സും ഒക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ അതൊരു ന്യൂസ് ആയിട്ട് അവിടെ കാണാം. പിന്നെന്താണ്, പിന്നെ ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീന്റെ ഒരു ഫോട്ടോ കാണാം. ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് ആരാണ്? മുഹമ്മദ് ഷഹാബുദ്ദീൻ. ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ. ബംഗ്ലാദേശിന്റെ ഇന്റരിം ഗവൺമെന്റിന്റെ ചീഫ് അഡ്വൈസർ ആണ് മുഹമ്മദ് യൂനിസ്. പിന്നെ പാരാലിമ്പിക്സിൽ ഇന്ത്യ ഒരുപാട് മെഡലുകൾ നേടി. മൊത്തം 25 മെഡൽസ് ഇതുവരെ നേടിയിട്ടുണ്ട് പാരാലിമ്പിക്സിൽ. പിന്നെ ദുലീപ് ട്രോഫി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ക്രിക്കറ്റിലെ ഒരു ഡൊമസ്റ്റിക് ചാമ്പ്യൻഷിപ്പ് ആണ് ദുലീപ് ട്രോഫി. ദിലീപ് എന്ന് എഴുതരുത്, ദുലീപ് ആണ്, ദുലീപ് ട്രോഫി. അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ്, ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ബുച്ചി ബാബു വേറൊരു ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ US Open സെമി ഫൈനൽ സ്റ്റേജ് ഏതാണ്ടായി. US Open ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ്. പിന്നെ ഡേവിസ് കപ്പിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. ഡേവിസ് കപ്പ് എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മെയിൽ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഇതിൽ മെയിലിന് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടീം ചാമ്പ്യൻഷിപ്പ് ആണ്. ഇന്ത്യ, ചൈന, USA അങ്ങനെയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. US Openൽ അങ്ങനെയാണല്ലോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. US Open ഈസ് എ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ്. അതിൽ ഡോക്കോവിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ജാനിക് സിന്നർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അങ്ങനെ പറയുന്നത്. പക്ഷെ ഇവിടെ അതല്ല, ടീമാണ്. ഡേവിസ് കപ്പ് എക്സ്ക്ലൂസീവ്ലി ഫോർ മെയിൽ, മെയിലിന് മാത്രം, ഫീമെയിലിന് ഇല്ലത്, ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ്. പിന്നെ യശസ്വി ജയ്സ്വാളിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ, സയൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. ഞാൻ ഒരുവിധം എല്ലാം നിങ്ങൾ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.